അബീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ 65 ആണ്. അത് ഒന്ന് മാരിനേറ്റ് ചെയ്യുവാൻ വേണ്ടി കഴുകി വൃത്തിയാക്കിയ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് കഴുകുവാനായിട്ട് ഒരു അല്പം വിനാഗിരിയോ തൈരോ വല്ലതൊക്കെ ഉപയോഗിച്ചൊന്ന് നല്ലതായിട്ട് വൃത്തിക്ക് കഴുകി, അപ്പോൾ അതിൻ്റെ അവളുമ്പും ഇതൊക്കെ ഒന്ന് മാറും. അങ്ങനെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പീസസ്സായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അത് മാരിനേറ്റ് ചെയ്യാനുള്ള പൊടികൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഒരു നുള്ള ഉപ്പ്, അര സ്പൂൺ കാശ്മീരി ചില്ലി, അര സ്പൂൺ ഗരം മസാല, അര സ്പൂൺ പെപ്പർ, ഇത്രയും സാധനങ്ങളാണ് അതിന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഒരു ശകലം ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, ഒരു സ്പൂൺ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ആദ്യം ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പൊടികളും ചേർത്ത് പൊടികളെല്ലാം ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി വയ്ക്കുന്നു. അല്ലാതെ അതിലൊന്ന് ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്, എല്ലാം നല്ലതായിട്ട് പിടിക്കാൻ വേണ്ടി ഇതിങ്ങനെ നമുക്കിതൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് ഇവിടെ ഒന്ന് ഇരിക്കട്ടെ. നമ്മുടെ ചിക്കൻ ഇപ്പം മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്ത് പോരാം. അതിലേക്ക് ഒരു പാൻ ചൂടായി, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ട് ഒന്ന് വറുത്ത് പോരാം. നമുക്കിനി ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം, മറ്റേ സൈഡും കൂടെ ഒന്ന് മൂത്തോട്ടാം. ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അങ്ങ് കോരാം. ഒരു പാത്രത്തിലേക്ക് ഇതിനെ കോരാം. ഇനി നമുക്ക് ഈ 65 ഉണ്ടാക്കാൻ വേണ്ടി നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങളോട് ചെയ്യാം. അതിന് ഒരു പാൻ അടുപ്പേ വെച്ചു, അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യോട് ഒഴിക്കുക. ഈ നെയ്യിലേക്ക് നമ്മളൊരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഈ പച്ചമുളക് കൂടെ ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു 2 കരിയാപ്പലയും അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടെ ആഡ് ചെയ്യുക. ഇതൊന്ന് ഫ്രൈ ആക്കണം. ഇന്ന് ശകലമൊന്ന് നല്ലതായിട്ടൊന്ന് മൂത്തോട്ടെ. ഇത് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ 1 കപ്പ് തൈര്, ആ തൈരിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ കാശ്മീരി ചില്ലി, 1 നുള്ള മഞ്ഞൾപ്പൊടി ഇവയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ തന്നെ മുളക് ഒരുമാതിരി മൂത്തിട്ടുണ്ട്. ഈ മുളകിനകത്തേക്ക് നമുക്ക് ഈ തൈര്, ഈ തൈരൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി ഇത് പറ്റി ഇതേലെ ഒന്ന് പിടിച്ചോട്ടെ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്.
ഇത് നമുക്കൊരു സ്റ്റാർട്ടറായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സ്റ്റാർട്ടറായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ തൈരെല്ലാം വറ്റി ഇതിലിങ്ങനെ പിടിച്ച് ആ നെയ്യുടെ ടേസ്റ്റും ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നല്ല കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒന്നായിക്കോട്ടെ. ചിക്കനെ ഇതെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വാങ്ങി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.